ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഗ്ലാസ് ഇല്ലാതെ ഒരു ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്താലോ. അതെങ്ങനെ ചെയ്യണം നമുക്ക് വീഡിയോനുള്ളിൽ കടന്നു നോക്കാം. അതിനു മുന്നേ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണോ, എന്നാൽ മാത്രമേ ഞാൻ ഇതിൽ പറയുന്ന ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോനുള്ളിൽ കടക്കാം. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു പിക്ചർ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ എടുത്ത് വയ്ക്കുക. എടുത്തു വെച്ചിട്ട് ഇതൊരു OHP ഷീറ്റ് പോലത്തെ, ഞാനിത് മോൻ്റെ കളിപ്പാട്ടത്തിന് ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ആ ബോക്സിൻ്റെ പുറമേ ഉണ്ടായിരുന്ന ഒരു കവറാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് സാരിയിലോ ഡ്രസ്സിലോ വരുന്ന ഒരു തിക്ക് കവറാണെങ്കിലും അതെടുക്കാം. ഇത് ഗ്ലാസ് പെയിൻറ്റിൻ്റെ കൂടെ കിട്ടിയ ഒരു ഗ്ലാസ് ഔട്ട്ലൈനറാണ് ഇത്. അല്ലെങ്കിൽ നമുക്ക് 3D ഔട്ട്ലൈനറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് തിക്കൻ ലൈൻ വരച്ചു കൊടുക്കണം. ഭയങ്കര തിന്നായിട്ടാണ് നിങ്ങൾ വരച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ് വന്നിട്ട് കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പുറമേ പോവും, ആ ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് പോവും. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് തിക്ക് ലൈൻസ് ഇട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുള്ളൂ. അപ്പോൾ ഔട്ട്ലൈനിൻ്റെ കാര്യം അങ്ങനെയാണ്. നമുക്ക് ഈ OHP ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ വരച്ച് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് ഇതുപോലെ വരയ്ക്കാം. ഇപ്പോൾ ഞാൻ ഔട്ട്ലൈൻ വരച്ച് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങാൻ ഒരു 2-3 മണിക്കൂർ ഉണങ്ങാൻ സമയമെടുക്കും. ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സാണിത്. ഞാൻ റെഡ് ആൻഡ് ഗ്രീൻ ആണ്, ഗ്രീൻ ലീഫിനും റെഡ് ഫ്ലവറിനുമാണ് എടുത്തിരിക്കുന്നത്. പിങ്ക് ഓർ യെല്ലോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഫ്ലവർ ആണെങ്കിലും എന്താണെങ്കിലും കൊടുക്കാൻ എടുക്കാം. കളേഴ്സ് ഫില്ല് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു കളർ ഫില്ല് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം രണ്ടാമത്തെ കളർ ഫില്ല് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോർഡർ സൈഡിലൊക്കെ ഡബിൾ കളേഴ്സ് മിക്സിംഗ് ആയിട്ടുള്ള ഒരു പുതിയൊരു ഷെയ്ഡ് അവിടെ വരാനായിട്ട് ഇടയാവും. പിന്നെ ഇതിൽ ബബിൾസ്, എയർ ബബിൾസ് ഫോമായി വരും. നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്ലാസ്സിലാണെങ്കിലും ശരി, ഇതുപോലത്തെ ഷീറ്റിലാണെങ്കിലും ശരി, അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ സൂചി കൊണ്ടിങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ ബബിൾസ് പോകും. എന്നിട്ട് വീണ്ടും നമ്മൾ ആ സ്ഥലത്ത് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ ആ ബബിൾസ് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയി കഴിയുമ്പോൾ ആ ഭാഗമൊക്കെ ഇങ്ങനെ ഹോള് ഹോളായിട്ട് കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കളറ് ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പം നമുക്കിനി ഗ്രീൻ കളറും കൂടി ഫില്ല് ചെയ്യണം. ഞാനിത് കുറച്ച് ഉണങ്ങിയതിന് ശേഷമാണ് ഗ്രീൻ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ഗ്ലാസ്സിനെക്കാട്ടിലും കൂടുതൽ സമയമെടുക്കും ഇത് ഡ്രൈ ആവാനായിട്ട്. ഗ്ലാസ്സിലൊരു 2 മണിക്കൂറോളം ഉണങ്ങുകയാണെങ്കിൽ ഇതിലൊരു 4 മണിക്കൂർ എടുക്കും. അപ്പോൾ എന്താ ഇത് ഉണങ്ങാത്ത ഉണങ്ങില്ലേ എന്നൊന്നും വിചാരിക്കേണ്ട, ഉറപ്പായിട്ട് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ കേക്കിൻ്റെ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഫ്രെയിം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ കാർഡ്ബോർഡിൻ്റെ റൗണ്ടിനനുസരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ അങ്ങനെ ഈ കാർഡ്ബോർഡിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ പിക്ചറും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫെവി ക്വിക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് ഈ സൈഡിൽ. ഈ ഷീറ്റിൻ്റെ കട്ടി കാരണമാണ് ഞാൻ അത് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവിക്കോൾ, കട്ടി കുറഞ്ഞ ഷീറ്റാണെങ്കിൽ ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇതുപോലെ ഒട്ടിപ്പിടിച്ചതിന് ശേഷം, അതായത് നമ്മൾ വരച്ചത് ഉൾവശം പോകണം, മോൾ ഭാഗത്ത് നല്ല ഫ്ലാറ്റ് ആയിരിക്കണം. ബാക്കിൽ സാറ്റൻ റിബണോ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിറ്റർ ടേപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കളേർഡ് ടേപ്പോ ഒട്ടിച്ച് കൊടുത്തിട്ട് ഫ്രെയിം പോലെ ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കാർഡ്ബോർഡും OHP ഷീറ്റും യൂസ് ചെയ്തിട്ട് നമ്മൾ ഭംഗിയായിട്ടൊരു ഗ്ലാസ് പെയിൻറ്റിങ് പോലെ ഒരു ലുക്ക് തരുന്ന ഒരു വാൾ ഡെക്കറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.